ജീവൻ സ്നേഹമുള്ള സഹോദരരെ വിശുദ്ധ മത്തായിയുടെ സവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്തെന്നാൽ രണ്ടോ മൂന്ന് പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവിടത്ത് അവരുടെ മധ്യയെ ഞാനുണ്ടായിരിക്കും വിശുദ്ധ യോഹാനന്റെ സവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്ത്പ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും ഇവിടെ നാം വായിക്കുന്നത് ഈശോ തൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനും നാമത്തിൽ ഒരുമിച്ച് കൂടുവാനും ആവശ്യപ്പെടുന്നത് എന്താ ഈ നാമം എന്ന് ഈശോ പറഞ്ഞ ഭാഷയിലും ഈശോ ഉപയോഗിച്ച സജ്ഞയുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഈശോയുടെ പേരിൽ ഒരുമിച്ച് കൂടുക ഈശോയുടെ പേരിൽ പ്രാർത്ഥിക്കുക എന്നൊന്നും അല്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥം പിന്നെയോ വാസ്തവത്തിൽ ഈശോഡ നാമത്തിൽ എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ വസിച്ച് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് ചെങ്കടൽ അത്ഭുതകരമായി പിളർത്തി ചങ്കടൽ നടുവിൽ അവർക്ക് വേണ്ടി പാതയൊരുക്കി വിശന്നപ്പോൾ മരുഭൂമിയിൽ അവർക്ക് മഞ്ഞയും കാടപക്ഷ കാടപക്ഷിയും നൽകി ദാഹിച്ചപ്പോൾ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം നൽകി രാത്രി അഗ്നിയായും പകൽ മേഘമായും കൂടെ നടന്ന അവരുടെ കൂടത്തിൽ കൂടാരമടിച്ച് കൂടവസിച്ച ആ ദൈവത്തെ ആ ദൈവത്തെ സൂചിപ്പിക്കുന്ന കൂടെ വസിക്കുന്ന ദൈവത്തെ സൂചിപ്പിക്കുന്ന വാക്ക് വാസ്തവത്തിൽ നാമം എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഈശോ ആ നാമം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് പഴയ നിയമത്തിൽ അവർ കൂടെ വസിച്ച് കൂടെ നടന്ന് അവർക്ക് വേണ്ടതെല്ലാം നൽകിയ അതേ ദൈവം ആ ഇമ്മനന്റ് ഗാഡ് എക്സ്പീരിയൻസ് ആ കൂടവസിക്കുന്ന ദൈവാനുഭവം ആ ദൈവാനുഭവത്തിൻ്റെ പൂർത്തീകരണവും മനുഷ്യാവതാരവുമായിരുന്നു ആണ് പുതിയ നിയമത്തിലെ മിശുക എന്ന വിശ്വാസത്തിൽ ഒരുമിച്ച് കൂടുക ആ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് സ്നേഹമുള്ളവരെ ആ വിശ്വാസത്തിലുള്ള ഒരുമിച്ച് കൂടലിനെയ നാം സഭ എന്ന് വിശേഷിപ്പിക്കുന്നത് പുതിയ നിയമത്തിൽ ഈശോയാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവമെന്ന് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ ആ ദൈവ സാദൃശ്യങ്ങളുടെയും ദൈവ അനുഭവങ്ങളുടെയും ഒക്കെ മനുഷ്യാവതാരമാണ് മാംസം ധരിക്കലാണ് പുതിയ നിയമത്തിലെ ഈശോ എന്ന വിശ്വാസം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയ സഭ എന്ന് പറയുന്നത് ഈ സഭയിൽ ആരെല്ലാം ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യയെ അവരുടെ ശിരസായി അവരുടെ കൂട്ടായ്മയുടെ ശക്തിയായി ഈശോ ഉണ്ട് എന്ന് ഈശോ നമുക്ക് ഉറപ്പിച്ച വാഗ്ദാനം തരുകയും എൻ്റെ എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ വിശ്വാസികൾ വിശ്വാസത്തെ പ്രതി ഒരു കൂട്ടായ്മയായി മാറുമ്പോൾ അവിടെ ഒരുപാട് പേരൊന്നും വേണ്ട ആദ്യമസഭയുടെ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കണം അവിടെ ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾ ഉണ്ടായിരുന്നില്ല രക്തസാക്ഷിത്വത്തിൻ്റെ സഭയിൽ ആൾക്കൂട്ടമല്ലായിരുന്നു ഏതാനും വ്യക്തികള് ഈശോയിലുള്ള വിശ്വാസം സ്വീകരിച്ച ഏതാനും വ്യക്തികൾ ആ വിശ്വാസത്തെ പ്രതി ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സഭയായി അവർ മാറുമ്പോൾ സഭയായി അവർ മാറുമ്പോൾ ആ സഭയിൽ ഈശോയ വസിക്കുന്നു ആ സഭ ഈശോയുടെ ശരീരമായി മാറുകയാണ് സ്നേഹമുള്ളവരെ അതീ കാലഘട്ടത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലെ വാഗ്ദാനങ്ങളെല്ലാം ഇന്നും സത്യമാണ് ഇന്നും സത്യമാണ് ആരെല്ലാം ഈശോയുടെ ദൈവത്വം അംഗീകരിക്കുന്നുവോ പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളുടെയും പഴയ നിയമത്തിലെ നിഴലുകളുടെയും പഴയ നിയമത്തിലെ സാദൃശ്യങ്ങളുടെയും ഉപമകളുടെയും ഒക്കെ പൂർത്തീകരണമായി മനുഷ്യാവതാരം ചെയ്ത ഈശോയാണ് ഈശോ ദൈവമാണ് എന്ന വിശ്വാസം ആരെല്ലാം അംഗീകരിക്കുന്നുവോ ആരെല്ലാം ഏറ്റുപറയുന്നുവോ അവരെല്ലാം ആ ഈശോയെ അനുഭവിക്കുവാൻ ഈശോയിലുള്ള കൂട്ടായ്മയായ സഭയുടെ ഭാഗമായി മാറണമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ് ഈ കൂട്ടായ്മയുടെ ഈ ഏകവും സാർവത്രികവും ശ്ലൈഹികവുമായ വിശുദ്ധമായ ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു വ്യക്തി മാറുമ്പോൾ മാത്രമാണ് ഈശോയുടെ വിശ്വാസം ഒരു വ്യക്തി യഥാർത്ഥ ഈശോയിലുള്ള വിശ്വാസം ഒരു വ്യക്തി സ്വന്തമാക്കുന്നത് ഈ സഭയിൽ നിന്ന് ഞാൻ ഭിന്നിക്കുമ്പോൾ ഈ സഭയിൽ നിന്ന് ഞാൻ അകലുമ്പോൾ അത് എന്ത് കാരണത്തിൻ്റെ പേരിലായിക്കൊള്ളട്ടെ എന്ത് കാരണത്തിൻ്റെ പേരിലായിക്കൊള്ളട്ടെ ഒരു വ്യക്തി സഭയിൽ നിന്ന് അകലുമ്പോൾ സഭയുടെ ഈ മൗതികമായ കൂട്ടായ്മയിൽ നിന്ന് അകലുമ്പോൾ ആ വ്യക്തി തുടർന്നും ദൈവത്തെ വിളിക്കുന്നുണ്ടാവാം ദൈവവചനം പഠിക്കുന്നുണ്ടാവാം ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടാവാം ഈശോടെ നാമത്തിൽ ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഈശോയെ തള്ളിപ്പറയുന്നില്ല പക്ഷേ ആ വ്യക്തി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈശോയിൽ നിന്ന് അകന്നു പോയിക്കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈശോയിൽ നിന്ന് അകന്നുപോയി കഴിഞ്ഞു ആ വ്യക്തി തുടർന്നും സഭയിൽ നിന്ന് സത്യസഭയിൽ നിന്ന് അകന്ന അവസ്ഥയിൽ ഈശോയെ വിളിച്ചാലും ഈശോയുടെ പ്രാർത്ഥിച്ചാലും ഈശോയുടെ വചനം പഠിച്ചാലും ഈശോയുടെ വചനം പ്രഘോഷിച്ചാലും അത് യഥാർത്ഥ ഈശോയുടേതല്ല എന്ന് വചനം തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് വചനം തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് പൗല സപ്പസ്തോലൻ കുറുന്തസല സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ നമുക്കത് വ്യക്തമായിട്ട് ലഭിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ അയക്കുകയ്യ പൗലസപ്പസ്തോലൻ കുറുന്തസല സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിനൊന്നാമധ്യായം രണ്ട് മുതല വാക്യങ്ങൾ എനിക്ക് നിങ്ങളോട് ദൈവീകമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ഈശോയിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു ഈശോയെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയാവും ചെയ്യുക സ്നേഹമുള്ളവരെ തൻ്റെ ആത്മീയ ശുശ്രൂഷയിലൂടെ സഭാത്മകമായ കൂട്ടായ്മയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ ജാഗരൂകതയോടെ സ്ലീഹ മുന്നറിയിപ്പ് നൽകുകയും സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ സർപ്പം ഹവായോട് പാപം ചെയ്യാനൊന്നും ഒന്നും ആവശ്യപ്പെട്ടില്ല നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആ സംഭവം ഒന്ന് ഓർത്തെടുത്താൽ മതി ഈ തോട്ടത്തിലെ ഒരു മരത്തിന്റെയും ഫലം തിന്നുവാൻ നമുക്ക് അനുവാദമില്ല എന്ന സർപ്പം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപൂർവ്വം സത്യത്തെ വളച്ചൊടിച്ച് അർത്ഥസത്യങ്ങളും അസത്യങ്ങളും കൊണ്ട് സത്യത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന സർപ്പത്തിൻ്റെ അതേ കുശലതയോടുകൂടി കുശാകൃതിയോടുകൂടി ഇന്ന് നന്മയെ വികലമായി അവതരിപ്പിച്ചുകൊണ്ട് സത്യത്തെ വികൃതമായി അവതരിപ്പിച്ചുകൊണ്ട് അസത്യങ്ങളെ പലപ്പോഴും സ്വീകാര്യമായ ചേരുവകളോടുകൂടി മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവജനത്തെ ചിതറിക്കുവാൻ ശ്രമിക്കുന്ന അതേ സർപ്പങ്ങളായി അതേ സർപ്പങ്ങളായി ഇന്ന് മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങളിലൂടെ ഇന്ന് സഭയെ നശിപ്പിക്കുന്ന പിശാജ് ദൈവജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയും സ്നേഹമുള്ളവരെ നാം ജാഗരൂകത പുലർത്തേണ്ട കാലഘട്ടമാണ് അവനവനെക്കുറിച്ച് മാത്രമല്ല സ്നേഹമുള്ള മാതാപിതാക്കളെ സ്നേഹമുള്ള സഹോദരങ്ങളെ അവനവനെ കുറിച്ച് മാത്രമല്ല സ്വന്തം കുടുംബാംഗങ്ങളെ കുറിച്ച് നീ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയെ നീ പ്രത്യേകമായി കരുതുന്ന ഓരോ വ്യക്തിയെ കാരണം ഇഷ പറഞ്ഞു ആത്മാവ ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എൻ്റെ വചനം ആത്മാവും ജീവനമാണ് സ്നേഹമുള്ളവരെ ഒരുപക്ഷെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ലൗകികമായ നേട്ടങ്ങളിലേക്ക് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ ഓർക്കണം ആ നേട്ടങ്ങളൊക്കെ ക്ഷണുകൾ ആ നേട്ടങ്ങളൊക്കെ നശ്വരങ്ങളാണ് ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളും ഈ ലോകത്തിൻ്റെ സമ്പത്തും ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളും ഒക്കെ നശ്വരങ്ങളാണ് ക്ഷണുക ഈ ക്ഷണുകമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ക്ഷണുകമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈ ക്ഷണുകമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈ ക്ഷണികമായ ലൗകിക സൗകര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാനും കഷ്ടപ്പെടുവാനുമൊക്കെ ആവശ്യപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങളും സാഹചര്യങ്ങളും മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഓർക്കണം നിലനിൽക്കുന്ന നന്മ അതിലോകം നൽകുന്ന നന്മയല്ല അത് നിത്യജീവന അത് നിത്യജീവന ആത്മാവ ജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുസഭയിലെ കൂതാസകളിലൂടെയും തിരുസഭയുടെ കൂട്ടായ്മയിലുള്ള തിരുസഭയുടെ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിലൂടെയും നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ രക്ഷയാകുന്ന നിത്യജീവൻ ആ നിത്യജീവൻ നഷ്ടമായിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ എന്തെല്ലാം നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും നമുക്കൊരു പ്രയോജനവുമില്ല എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈശോ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്താ പ്രയോജനം ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടമായാൽ നിനക്ക് എന്താ പ്രയോജനം നിന്റെ ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും എന്ന് ഈശോ നമ്മോട് ചോദിക്കുകയും നിന്റെ ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും സ്നേഹമുള്ളവരെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും വിശദമത്താഴ്സ വിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ ഈ ലോകം മുഴുവൻ നേടിയാലും നിത്യജീവൻ നഷ്ടമായാല് ഈ ലോകം മുഴുവൻ നേടിയാലും പരിശുദ്ധാത്മാവിനെ നിനക്ക് നഷ്ടമായാല് ഈ ലോകത്തിലെ നേട്ടങ്ങൾ കൊണ്ട് നിനക്കെന്ത് പ്രയോജനം സ്നേഹമുള്ളവരെ നമുക്ക് അനിവാര്യമായ ഒരു ജാഗരൂകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല സഭയോട് സഭയുടെ കൂട്ടായ്മയോട് സഭയുടെ മൗതികമായ ആത്മീയമായ ശുശ്രൂഷയുടേതായ ക്രമീകരണങ്ങളോട് നമ്മെ തന്നെ ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ സഭയിൽ ജീവിക്കുന്നവരൊക്കെ നൂറ് ശതമാനം പുണ്യപൂർണ്ണത പ്രാപിച്ചവരാണെന്നല്ല ഞാനും എന്നെ ശ്രവിക്കുന്ന നിങ്ങളും ഒക്കെ വ്യക്തിപരമായ സ്വകാര്യ ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ഒക്കെയുള്ളവരാ നമ്മളൊക്കെ നമ്മളൊക്കെ പരിശ്രമിക്കുകയോ നമ്മളൊക്കെ പരിശ്രമിക്കുകയോ നമ്മളൊക്കെ പ്രാർത്ഥനയിലൂടെയും പ്രാശ്ചത്വത്തിലൂടെയും എല്ലാം പരിശ്രമിക്കുകയാണ് വിശുദ്ധിയിൽ വളരണമെന്ന ആഗ്രഹത്തിൽ ഈശോയുടെ വിശുദ്ധിയിൽ പൂർണമായ ഭാഗഭാഗിത്വം എനിക്കുണ്ടാകണമെന്നത് എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ പരിശ്രമിക്കുമ്പോൾ നമുക്കറിയാം നമുക്കുണ്ടാകുന്ന പരാജയങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്താണ് എന്ന് സ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല വെറുക്കുന്ന തിന്മയായി പ്രവർത്തിച്ചു പോകുന്നത് എന്ന് സ്നേഹമുള്ളവരെ താൻ നന്മയാഗ്രഹിച്ചിട്ടും തിന്മ ചെയ്തു പോകുന്നുവെന്ന തിരിച്ചറിവുള്ള സ്ലീഹയ പാപം ചെയ്യുന്നവരെ കുറിച്ച് വീഴ്ച പറ്റുന്നവരെ കുറിച്ച് വേ കൂടുതൽ വേദനിക്കുന്നത് അതേസമയം സ്വന്തം ജീവിതത്തിൽ പാപത്തിൻ്റെ കേദാരമായി ജീവിക്കുന്നവർക്ക് മറ്റുള്ളവർ വീഴ്ച മറ്റുള്ളവർക്ക് വീഴ്ച പറ്റുമ്പോൾ അവർക്കത് ആഘോഷിക്കാം കാരണം അവർക്ക് പാപം പാപമല്ല തെറ്റാണ് തെറ്റാണ് ലോകത്തിൻ്റെ കപടമായ നീതിസാരം അനുസരിച്ച് തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം എന്നാൽ ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ നീതി അനുസരിച്ച് പാപം ചെയ്യുന്നവർ രക്ഷിക്കപ്പെടണം പാപ ഭാപിയെ ശിക്ഷിക്കാനല്ല ദൈവം മനുഷ്യനായി മാറിയത് പാപിയെ രക്ഷിക്കുവാനാ ഭാബിയെ രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്ന മിശുഹായുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്കാർക്കും വീണ കിടക്കുന്നവരെയും വീഴ്ച പറ്റുന്നവരെയും വിധിക്കുവാൻ സാധിക്കില്ല പിന്നെയോ അവരെ എഴുന്നേൽപ്പിക്കുവാനും സഹായിക്കുവാനും രക്ഷിക്കുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ ഈശോടെ മനോഭാവം അതാ ഈശോടെ പരിശുദ്ധാത്മാവ് നൽകുന്ന മനോഭാവം അതാ ഈശോടെ സഭയുടെ മനോഭാവം അതാ അതാ സഭയിൽ കുംഭസാരമെന്ന കൂതാശിയുള്ളത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് തന്നെ സഭയോട് ചേർന്ന് സഭയുടെ ശിരസായ മിശഹായുടെ കരുണയുള്ള മനോഭാവം സ്വന്തമാക്കിക്കൊണ്ട് ആ കാരുണ്യത്തെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റുവാൻ അങ്ങനെ സഭയോട് ചേർന്ന് സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് സഭയുടെ മൗതികമായ സ്വർഗീയമായ കൗതാശികമായ കൃപാവരങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വന്തം കുടുംബത്തിലേക്ക് സ്വന്തം ആത്മാംശത്തിലേക്ക് സ്വന്തമാക്കി ജീവിക്കുവാൻ അങ്ങനെ നിത്യതയുടെ രക്ഷയെ സ്വന്തമാക്കുവാൻ അവരെ ജീവിതങ്ങളെ ആ രക്ഷണ വഴിയിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മെ ശക്തരാക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ